നമസ്തെ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ കഴിയാത്തതിനെയാണ് മനസ്സ് ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മനസ്സിലാക്കാൻ കഴിയാത്തതിനെയാണ് മനസ്സ് ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനസ്സിലാക്കാത്ത എന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്, ആ ഒരു വിഷയത്തെയാണ് നമ്മൾ ആരാധിക്കുകയും അതോടൊപ്പം അവിടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം മനസ്സിലാക്കലുകൾക്കിടയിൽ നമ്മൾ എന്താണോ ശരിയായി നമ്മുടെ ഉദ്ദേശം, എന്താണ് നമ്മളവിടെ താല്പര്യപ്പെടുന്നത്, അപ്പോൾ അങ്ങനെ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്താണോ നമ്മൾ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടാത്തത് അതിനെയാണ് നമ്മൾ ആരാധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അതിനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത വിഷയമാണ്, അതിനെയാണ് നമ്മൾ ആരാധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആ ഏകാഗ്രമായ ചിന്തയെ ഭംഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ നമ്മളെ മനസ്സിലാക്കാത്തതോ അതല്ലെങ്കിൽ മനസ്സിലാക്കാത്ത വിഷയങ്ങളെ നമ്മൾ ആരാധിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൻ്റേതായ ഒരു പവിത്രത, മനസ്സിൻ്റേതായ കൃത്യത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ തന്നെയാണ് നമ്മുടെ സംയമനത്തിന് അവിടെ ഭംഗം വരുന്നത്, നമ്മുടെ ആത്മസംയമനത്തിന് ഭംഗം വരുന്നത്. അപ്പം അങ്ങനെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ സമചിത്തത നഷ്ടമാകുന്നു, നമ്മുടെ ഏകാഗ്രത നഷ്ടമാകുന്നു. നമ്മുടെ സമചിത്തതയും ഏകാഗ്രതയും എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷയത്തെ വളരെ ലളിതമായി കാണുകയും ലളിതമായി സമീപിക്കുകയും ലളിതമായി ചിന്തിക്കുകയും ലളിതമായി ജീവിച്ച് പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സർവതും സർവരും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമുക്ക് നേരെ കയർക്കാൻ വരുന്നവരും നമുക്ക് നേരെ യുദ്ധം ചെയ്യാൻ വരുന്നവരും നമ്മളെ ആക്രമിക്കാൻ വരുന്നവരും ഇവരോടൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ലളിതമായി തന്നെ നിന്നുകൊണ്ട് തന്നെ പോകുക എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ ആക്രമിക്കാനോ പോകുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നഷ്ടമാകുന്നു. അങ്ങനെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ തൃപ്തിയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ അല്പം സംയമനം പാലിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. എത്രമാത്രം നമ്മുടെ മനസ്സ് പതറുന്ന ഘട്ടങ്ങളിലും നമ്മളൊരുപോലെ ലളിതമായി ആ വിഷയങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്വമായി തന്നെ പെരുമാറേണ്ടിയിരിക്കുന്നു, പക്വമായ രീതിയെ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണോ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ നമ്മളെ മനസ്സിലാക്കാതിരിക്കാം, നമുക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളായിരിക്കാം, അത്തരം വിഷയങ്ങളെ നമ്മൾ ആരാധിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ പരിശ്രമം മനസ്സിലാക്കാനുള്ള ശ്രമമായിരിക്കാം. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്നില്ല, പക്ഷേ നമുക്കവരെ പരിഗണിക്കാം, നമ്മളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല. കാരണം നമ്മളെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ നമുക്ക് അവരെ പരിഗണിക്കാം, നമ്മുടെ പരിഗണനയിൽ
അവരെ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ സമയം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പം അത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ സമയം തന്നെയാണ് പാഴാകുന്നത്. എന്നാൽ അവർ നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ അവരെയും മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പരസ്പരം ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് നല്ല വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ കഴിയാത്ത പക്ഷം നമ്മൾ ആ വിഷയത്തെ ഒഴിവാക്കുക തന്നെ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മൾ അവരെ പരിഗണിക്കുക തന്നെ ചെയ്യുക. അവരെ പരിഗണിക്കുക, പക്ഷേ അവരെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. കാരണം അവർ നമ്മളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ അതേസമയം നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സമയം നമ്മൾ പാഴാക്കുകയാണ്. അതിനുപരി നമ്മളവിടെ അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സർവ ഇടങ്ങളിലും സർവ സന്ദർഭങ്ങളിലും ഒരു വ്യക്തിയായിരുന്നാലും ശരി, അതല്ലാത്ത പക്ഷം എന്തെങ്കിലും വിഷയമാണെങ്കിലും ശരി, എന്തു തന്നെയായാലും ശരി, നമ്മൾ ഇത്തരം സംയമനം നമുക്ക് പാലിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ സമയം പാഴാക്കുകയും നമ്മൾ അനാവശ്യമായി ചിന്തിക്കുകയും അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും ഒരു കുടുക്കിൽ കുടുങ്ങുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ കുടുക്കിൽ കുടുങ്ങാതെ നമ്മുടെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ നമ്മൾ നീങ്ങണം, നീങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ആരാണോ നമ്മളെ മനസ്സിലാക്കുന്നത് അവരെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു പക്ഷേ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നമ്മൾ പാഴാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവരെ നമ്മളെ മനസ്സിലാക്കുന്ന ആരാണോ അവരെ തന്നെയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തെ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.